വിവാഹ തട്ടിപ്പുകാരെക്കുറിച്ച് കേട്ടിട്ടില്ലേ? നമ്മുടെ നാട്ടിൽ ധാരാളമായി ഉള്ള ഒരു വിഭാഗമാണ് വിവാഹ തട്ടിപ്പുകാർ. ഒന്നിലധികം യുവതികളെ വിവാഹം കഴിച്ച് അവരുടെ സ്വത്തും സ്വത്തുവകകളും സ്വർണവും പണവുമൊക്കെ മോഷ്ടിച്ച് മുങ്ങുന്ന വിവാഹ തട്ടിപ്പുകളെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. ഇപ്പോളിതാ മറ്റൊരു സംസ്ഥാനത്തു നിന്നുള്ള ഒരു വിവാഹ തട്ടിപ്പ് വീരൻ്റെ കഥയാണ് പുറത്തുവരുന്നത്. യുവതികളെ വിവാഹം കഴിച്ച് അശ്ലീല വീഡിയോകൾ പകർത്തിയ ശേഷം പണവും സ്വർണവും കൊള്ളയടിക്കുന്ന യുവാവാണ് പിടിയിലായത്. ഒഡീഷയിലെ അങ്കുൾ സ്വദേശിയായ ബിരാഞ്ചി നാരായൺ നാഥ് എന്ന 43-കാരനെയാണ് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. വിവിധ സംസ്ഥാനങ്ങളിലായി 15 സ്ത്രീകളെ ഇയാൾ കബളിപ്പിച്ചതായും പണവും സ്വർണവും ഉൾപ്പെടെ തട്ടിയെടുത്തതായും പോലീസ് പറയുന്നു. കട്ടക് സ്വദേശിനിയായ ഒരു യുവതിയുടെ പരാതിയിലാണ് ഇപ്പോൾ ബിരാഞ്ചിനാഥിൻ്റെ വിവാഹ തട്ടിപ്പ് പുറത്തറിഞ്ഞത്. മാട്രിമോണിയൽ വെബ്സൈറ്റുകളിൽ രണ്ടാം വിവാഹത്തിന് പരസ്യം നൽകിയാണ് ഇയാൾ സ്ത്രീകളെ ബന്ധപ്പെട്ടിരുന്നത്. പല പേരുകളിലാണ് വിവിധ വെബ്സൈറ്റുകളിൽ പ്രതി പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞാണ് ഇയാൾ വിവാഹം ആലോചിക്കുന്നത്. റെയിൽവേ, ആദായനികുതി വകുപ്പ്, കസ്റ്റംസ് എന്നിങ്ങനെ പലരോടും പല വകുപ്പുകളിലാണ് ജോലിയെന്നും പറയും. പിന്നാലെ വിവാഹം നടത്തിയ ശേഷം പങ്കാളിക്കൊപ്പമുള്ള സ്വകാര്യ വീഡിയോ ഫോണിൽ പകർത്തും. തുടർന്ന് ഈ വീഡിയോ കാണിച്ച് ഭീഷണിപ്പെടുത്തി കൂടുതൽ പണവും സ്വർണവും കൈക്കലാക്കുന്നതായിരുന്നു പ്രതിയുടെ രീതി. കട്ടക് സ്വദേശിനിയായ പരാതിക്കാരിയെയും ഇയാൾ സമാന രീതിയിലായിരുന്നു കബളിപ്പിച്ചത്. പരാതിക്കാരിയുടെ ആദ്യ ഭർത്താവ് 2022 ഒരു വാഹനാപകടത്തിൽ മരിച്ചിരുന്നു. ഇതിനുശേഷം 2023 യുവതി രണ്ടാം വിവാഹത്തിനായി മാട്രിമോണിയൽ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തത്. തുടർന്ന് പ്രഭാകർ ശ്രീവാസ്തവ് എന്ന പേരിൽ പ്രതിയുടെ വിവാഹാലോചനയെത്തി. റെയിൽവേയിൽ TTE ആണെന്നും ഒഡീഷയിലെ താൽച്ചറാണ് സ്വദേശമെന്നും ഇയാൾ സ്വയം പരിചയപ്പെടുത്തി. ഭാര്യയും അമ്മയും മരിച്ചെന്നും തീർത്തും ഒറ്റപ്പെട്ടതിനാലാണ് രണ്ടാം വിവാഹം ആലോചിക്കുന്നത് എന്നും പ്രതി പറഞ്ഞു. തുടർന്ന് 2023 ഒക്ടോബർ 7 ഇയാൾ പരാതിക്കാരിയുടെ വീട്ടിലെത്തി വിവാഹത്തിന് താൽപ്പര്യമുണ്ടെന്നറിയിച്ചു. ആലോചിക്കാൻ സമയം വേണമെന്ന് വീട്ടുകാർ മറുപടി നൽകിയെങ്കിലും പരാതിക്കാരിയുടെ ഫോൺ നമ്പർ കൈവശപ്പെടുത്തിയ പ്രതി നിരന്തരം ഇവരെ ഫോണിൽ വിളിച്ചു. തുടർന്ന് ഫോൺ വഴി സൗഹൃദം ദൃഢമായതോടെ പരാതിക്കാരിയും കുടുംബവും വിവാഹത്തിന് സമ്മതിക്കുകയും ചെയ്തു. വിവാഹത്തിന് മുൻപ് തന്നെ യുവതിയുടെ നഗ്ന വീഡിയോ കോളുകൾ പ്രതി റെക്കോർഡ് ചെയ്തിരുന്നു. ഒഡീഷയ്ക്ക് പുറത്തേക്ക് യുവതിയും കൂട്ടി യാത്രയും പോയി. തുടർന്ന് വിവാഹശേഷം 5 യുവതിയുടെ വീട്ടിലാണ് ഇയാൾ താമസിച്ചിരുന്നത്. ഇതിനിടെ സ്വകാര്യ വീഡിയോകൾ പകർത്തി. പിന്നാലെ വീഡിയോ കാണിച്ച് ഭീഷണിപ്പെടുത്തി 5 ലക്ഷം രൂപയും 32 ഗ്രാം സ്വർണവും കൈക്കലാക്കി എന്നാണ് പരാതിക്കാരിയുടെ ആരോപണം. അറസ്റ്റിലായ ബിരാഞ്ചിനാഥ് പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദാനന്തര ബിരുദധാരിയാണെന്ന് പോലീസ് പറഞ്ഞു. ഇയാൾക്ക് സ്വദേശത്ത് ഭാര്യയും 2 മാതാപിതാക്കളും അടങ്ങുന്ന കുടുംബമുണ്ട്. ഒഡീഷയ്ക്ക് പുറമെ രാജസ്ഥാൻ, പശ്ചിമബംഗാൾ, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഹരിയാന, ഡൽഹി എന്നിവിടങ്ങളിൽ നിന്നുള്ള യുവതികളും ഇയാളുടെ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു.